2021 സെപ്റ്റംബറിൽ യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് പട്ടികയിൽ കർണാടകയിലുള്ള ഈ ചരിത്ര സ്മാരകങ്ങൾ ഇടം പിടിച്ചിട്ടുണ്ട് കേട്ടോ. ആദ്യത്തേതാണ് ബേലൂരിലുള്ള ചെന്നകേശവ ടെമ്പിൾ, രണ്ടാമത്തേതാണ് ഹലേബിയിലുള്ള ഹൊയ്ശാലേശ്വര ടെമ്പിൾ, മൂന്നാമത്തേത് സോമനാഥപുരത്തെ കേശവ ടെമ്പിൾ. നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ ഹലീബിയിലാണ്. ഹലീബിയിലുള്ള ഹൊയ്ശാല ടെമ്പിളാണിത്. ഹൊയ്ശാല ആർക്കിടെക്ചറിൻ്റെ കിടിലൻ കാഴ്ചകളാണ് ഈ എപ്പിസോഡിലുള്ളത്. അപ്പോൾ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മടികേരിയിൽ നിന്ന് ഹംപിയിലേക്ക് പോകുന്ന വഴിയാണ് ഞങ്ങൾ ബേലൂർ ഹലീബിയുടെയൊക്കെ കവർ ചെയ്തിട്ട് പോയത്. കല്ല് പാകിയ വഴിയിലൂടെ വേണം എൻട്രൻസ്. പ്രത്യേകിച്ച് ടിക്കറ്റ് ഒന്നുമില്ല. ചെരുപ്പുകളൊക്കെ സൂക്ഷിക്കാൻ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഇടമുണ്ട്. ചെറിയൊരു ഗാർഡനും കുറച്ച് ഇരിപ്പിടങ്ങളും അതിനടുത്ത് തന്നെ ഒരു ലേക്കൊക്കെ ഉണ്ട്. രണ്ട് ക്ഷേത്രങ്ങളുടെ സമുച്ചയമാണിത്. രാജാവായിരുന്ന വിഷ്ണുവർദ്ധൻ്റെ പേരിൽ ഹൊയ്ശാലേശ്വര ക്ഷേത്രവും രാജ്ഞിയായിരുന്ന ശാന്തളാദേവിയുടെ പേരിൽ ശാന്തളേശ്വര ക്ഷേത്രവും. ബേലൂരായിരുന്നു ഹൊയ്ശാല രാജവംശത്തിൻ്റെ തലസ്ഥാനം. പിന്നീടത് ഹലീബിഡിലേക്ക് മാറ്റി. 12-ാം നൂറ്റാണ്ടിലെ സമ്പന്ന രാജവംശമായിരുന്നു ഇവർ. ഈ ക്ഷേത്രത്തിൻ്റെ പണി 1121 തുടങ്ങി 1160 വരെ നീണ്ടുനിന്നു. ബേലൂർ ടെമ്പിൾ വിഷ്ണുവർദ്ധന രാജാവാണ് നിർമ്മിച്ചതെങ്കിൽ ഹലീബിഡ് അദ്ദേഹത്തിൻ്റെ മന്ത്രി കേതുമല്ലയാണ് നിർമ്മിച്ചത്. അതിനുശേഷം നിരവധി നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ നടന്നു. 103 വർഷങ്ങൾ കൊണ്ട് ബേലൂർ ക്ഷേത്രം പൂർത്തിയായെങ്കിൽ ഹലീബിഡ് 190 വർഷം കൊണ്ടാണ് കംപ്ലീറ്റ് ആയത്. 11 ലെയറുകളായിട്ടാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണം. സോപ്പ് സ്റ്റോൺ അഥവാ ക്ലോറോട്ടിക് സിസ്റ്റ് ആണ് ഈ നിർമ്മാണത്തിന് ഉപയോഗിച്ച കല്ലുകൾ. ഇത് കൊത്തുപണികൾ ചെയ്യാൻ ഏറ്റവും അനുയോജ്യമായ കല്ലുകളാണ്. ഡീറ്റെയിലിംഗ് ഒക്കെ എന്തിനു മൈന്യൂട്ടായിട്ടുള്ള ഡീറ്റെയിലിംഗ് ആണ്. ഉള്ളിലേക്ക് കടന്നു. നല്ല തണുപ്പാണ് ഉള്ളിൽ. 108 പില്ലറുകളുണ്ട്. എല്ലാം ഒന്നിനൊന്ന് വ്യത്യസ്തമായ ഡിസൈനിലാണ് കേട്ടോ. 5 പീസുകൾ കൂട്ടിയോയിപ്പിച്ചുണ്ടാക്കിയതാണ് ഈ പഞ്ചശിലാസ്തംഭം എന്ന് പറയപ്പെടുന്നതിന്. സിമെൻ്റ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല. നമ്മുടെ ബൾബ് ഹോൾഡറിൽ ലോക്ക് ചെയ്യുന്ന പോലെ ഒരു കല്ല് വേറെ കല്ല് ലോക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് അത്ര. കർണാടകയിൽ 92 അമ്പലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ ഹൊയ്ശാല രാജവംശം. അതിൽ ബേലൂരും ഹലീബിഡും സോമനാഥപുരമാണ് ഫേമസ്. അല്പം ഉയർന്ന പ്രതലത്തിലാണ് കേട്ടോ ഇതിൻ്റെ നിർമ്മാണം. സ്റ്റാർ ഷേപ്പഡാണ്, നക്ഷത്രത്തിൻ്റെ ആകൃതിയിലാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് എല്ലാം. 1326 ഡൽഹി സുൽത്താനേത്തിൻ്റെ അധിപൻ മുഹമ്മദ് ബിൻ തുഗ്ലക്കിൻ്റെ ആർമിയും 1310 അലാവുദ്ദീൻ ഖിൽജിയുടെ ജനറലായിരുന്ന മാലിക് ഗഫൂറിൻ്റെ ആർമിയും ഹലീബിഡ് ആക്രമിച്ചു. കൊള്ളയടിച്ച് വിഗ്രഹങ്ങളും ചുമരുകളും എല്ലാം നശിപ്പിച്ചു. ക്ഷേത്രത്തിൽ നിധി ഉണ്ട് എന്ന് കരുതി വന്നതാകാം അവർ. ക്ഷേത്രത്തിലെ തൂണുകൾ ഇളക്കി മാറ്റുന്നതിൽ അവർ പരാജയപ്പെട്ടു. പക്ഷേ ആക്രമണത്തിൽ നശിപ്പിക്കേണ്ട ഭാഗങ്ങൾ എല്ലാം തൊട്ടടുത്തൊരു മ്യൂസിയം ഉണ്ട്, അവിടെ സൂക്ഷിച്ചിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് ശേഷമാണ് ഇവിടെ സെക്യൂരിറ്റി സിസ്റ്റമൊക്കെ വന്നത്. അതുകൊണ്ട് തന്നെ പലതും നഷ്ടപ്പെട്ടിട്ടുണ്ട്. നശിപ്പിക്കപ്പെട്ട വീട് എന്ന അർത്ഥമുള്ള ഹാലാദ ബീഡാണ് പിന്നീട് ഹലീബീഡ് എന്ന പേരിൽ അറിയപ്പെട്ടത്. ഈ ക്ഷേത്രം ഉണ്ടാക്കാൻ ആവശ്യമായ കല്ലുകളൊക്കെ വലിച്ചുകൊണ്ടിരുന്നത് ആനകളായിരുന്നു. വലിയ വലിയ കല്ലുകൾ തുംകൂർ ജില്ലയിൽ നിന്നൊക്കെയാണ് കൊണ്ടുവന്നിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ആനകളെ കുറേ കാർവ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഏറ്റവും അടിയിലെ ലെയറിൽ. 1248 ആനകളുണ്ട് അത്ര. എല്ലാം ഒന്നൊന്നിന് വ്യത്യസ്തമായിട്ടുള്ള ഡിസൈനാണ്. ഡിസൈൻ ഒരു ആനൻ്റെ ഡിസൈൻ ഒരിക്കലും വേറെ ഉണ്ടാവില്ല എന്നാണ് പറയുന്നത്. താഴെ ആന, ആനയ്ക്ക് മുകളിൽ സിംഹം, പിന്നെ വിവിധതരം പൂക്കൾ, കുതിര, പിന്നെ സംഗീത നൃത്തകലകൾ, അങ്ങനെ 11 ലെയറായിട്ടാണ് കൊത്തുപണികൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. മകര എന്ന് പറയുന്നൊരു ഇമാജിനറി ജീവിയാണിത്. മയിലിൻ്റെ വാല്, പന്നിയുടെ ശരീരം, സിംഹത്തിൻ്റെ കാലുകൾ, മുതലയുടെ വായ, ആനയുടെ കഴുത്ത്, പശുവിൻ്റെ ചെവി, കുരങ്ങിൻ്റെ കണ്ണുകൾ എല്ലാം ഉള്ളൊരു ജീവിയാണ് ഈ മകര എന്ന് പറയുന്നത്. ആനയുടെ ശക്തിയും സിംഹത്തിൻ്റെ ധൈര്യവും പൂക്കളുടെ അലങ്കാരവും കുതിരയുടെ വേഗവും ഈ 4 ഗുണവും കൂടെ രാജാവിൽ വേണം എന്നുള്ളൊരു കൺസെപ്റ്റാണ് അത്രേ. എന്തായാലേ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട ഒരു സ്ഥലം തന്നെയാണ് ഈ ഹൊയ്ശാലരുടെ നാട്. പലരും ഇങ്ങോട്ട് എത്തിപ്പെടുന്നില്ല. ഹംപിയിലൊക്കെ വലിയ വലിയ നിർമ്മിതികളാണെങ്കിൽ
ഇവിടെ സൂക്ഷ്മമായ ഡീറ്റെയിലിംഗ് ആണ്. സ്റ്റാർ ഷേപ്ഡ് ആണ് എന്ന് പറഞ്ഞല്ലോ. 32 കോർണേഴ്സാണ് ഒരു അമ്പലത്തിലുള്ളത് ഇവിടെ. ഇത് ഡബിൾ ടെമ്പിൾ ആയതുകൊണ്ട് 64 കോർണർ ഉണ്ട്. ബേലൂരൊക്കെ സിംഗിൾ ടെമ്പിളാണ്, അതുകൊണ്ട് അവിടെ 32 കോർണേഴ്സേ ഉള്ളൂ. കാഴ്ചയിൽ രണ്ടും ഒരേപോലെ ഇരിക്കും, ബേലൂരും ഹലിബീഡും. ഇവിടെ നിന്നൊരു 17 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ ബേലൂരിലേക്ക്. വിഷ്ണുവർദ്ധൻ രാജാവ് ചോളന്മാർക്കെതിരെയുള്ള യുദ്ധത്തിൽ വിജയിച്ചതിൻ്റെ സന്തോഷത്തിൽ നിർമ്മിച്ചതാണ് ബേലൂർ ക്ഷേത്രം. ചില വർക്കിലൊക്കെ തലയൊക്കെ പോയിട്ടുണ്ട് ഇവിടെ. ഡൽഹി സുൽത്താൻമാർ മാത്രമല്ല കേട്ടോ, കാണാൻ വരുന്നവർക്കും ഇതിൽ പങ്കുണ്ട്. ആദ്യ ഫോട്ടോഷൂട്ടിലാണ്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ നല്ല നല്ല ചിത്രങ്ങൾ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്ഥലമാണത്. രണ്ട് നന്ദി ശില്പങ്ങളുണ്ട് കേട്ടോ ഇവിടെ. അടിപൊളി അടിപൊളി കൊത്തുപണികളൊക്കെയാണ്. പിള്ളേരെല്ലാം ഫോട്ടോഷൂട്ടിലാണ്. ഇതാണ് ഞാൻ പറഞ്ഞ ഗാർഡൻ. ഇവിടെ കുറച്ച് സമയം ഇരിക്കാനും ഒക്കെ ഒരു നല്ലൊരു ആംബിയൻസാണ്. തൊട്ടടുത്ത് തന്നെയാണ് ലേക്ക്. കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യാവുന്നൊരു സ്ഥലം തന്നെയാണിത്. രണ്ടാമത്തെ നന്ദി ശില്പമാണ്. നമുക്കറിയാം ഇത്തരം ശില്പങ്ങളിലൊന്നും നമ്മൾ തൊടാൻ പാടില്ല, പക്ഷെ പലരും തൊടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം നിർമ്മിതികളിലൊക്കെ അതിൻ്റേതായ കേടുപാടുകൾ സംഭവിക്കുന്നുമുണ്ട്. ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡ് ഹംപിയിലെ കാഴ്ചകളുമായി വരും. നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ മറ്റൊരു എപ്പിസോഡിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.